എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ട്രൈ സ്ക്വയറിനെ കുറിച്ചാണ് പറയുന്നത് ഈ കാണുന്നതാണ് ട്രൈ സ്ക്വയർ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതായത് 90 ഡിഗ്രി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗത്താണ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത് ഇത് ബ്ലേഡ് സ്റ്റോക്കിനെ 90 ഡിഗ്രി ആയിട്ടാണ് ഈ ബ്ലേഡ് ഉറപ്പിച്ചിരിക്കുന്നത് ട്രൈ സ്ക്വയറിന്റെ ആക്യുറസി എന്ന് പറയുന്നത് ഓരോ 10 mm നും 0.002 mm ആയിരിക്കും സാധാരണ വർക്കുകൾക്ക് ഇത് ധാരാളമാണ് ഈ ബ്ലേഡിന്റെ രണ്ട് എഡ്ജുകളും പാരലൽ ആയിരിക്കും ട്രൈ സ്ക്വയറിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബ്ലേഡിന്റെ നീളത്തിനനുസരിച്ചാണ് സാധാരണ ട്രൈ സ്ക്വയറുകൾക്ക് 100 mm 150 mm 200 mm തുടങ്ങിയ സൈസുകളിലാണ് ഉള്ളത് ട്രൈ സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നത് ഹാർഡൻഡ് സ്റ്റീലിലാണ് പിന്നെ ട്രൈ സ്ക്വയറിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യുക ഒരു വർക്ക് പീസിൻ്റെ സ്ക്വയർനെസ് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വർക്ക് പീസിൻ്റെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ കഴിയും വർക്ക് പീസിൻ്റെ ഫ്ലാറ്റ്നെസ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇനി വർക്ക് പീസിൻ്റെ എഡ്ജിൽ നിന്ന് 90 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അതുപോലെ നമുക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ കഴിയും ചില ട്രൈ സ്ക്വയറുകളിൽ 45 ഡിഗ്രി എഡ്ജുണ്ട് 45 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും ഒരു മെഷീൻ വൈസിൽ നമുക്ക് ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഒരു വർക്ക് പീസ് 90 ഡിഗ്രി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ വർക്ക് പീസിനെ 90 ഡിഗ്രി സെറ്റ് ചെയ്യാനും നമുക്ക് ട്രൈ സ്ക്വയർ ഉപയോഗിക്കാം ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ട്രൈ സ്ക്വയർ താഴെ ഇടാൻ പാടില്ല പിന്നെ ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് വർക്ക് പീസിലോ വൈസിലോ ഒന്നും ഇതുപോലെയൊന്നും തട്ടാനൊന്നും പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ട്രൈ സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ആക്യുറസി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത്രയുമാണ് ട്രൈ സ്ക്വയറിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി